ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ആൻഡ് ടേസ്റ്റിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി മന്തി തയ്യാറാക്കാം. അപ്പോൾ ഈ മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ മൊത്തത്തിൽ നിങ്ങൾ കണ്ടു നോക്കണേ. ഇനി നമുക്കിതിനായിട്ട് ഒരു കലത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കണം. ഇത് നമ്മൾ ചോറ് വേവിച്ചെടുത്തിട്ട് ഊറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം തന്നെ നമ്മൾ 1.5 കിലോ ബീഫ് വേവിച്ചെടുക്കണം. ഉപ്പുപൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3/4 വേവോളം വേവ് മതിയാവും. ബാക്കി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3/4 വേവ് മതിയാവും. ഇനി നമുക്കിതുപോലെ ഒരു പരന്ന പാത്രം വേണം. ഈ പരന്ന പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫൊക്കെ നമുക്കിതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒക്കെ പാടെ ഒരുമിച്ച് അങ്ങോട്ട് കൊട്ടാൻ പാടില്ല. കൊട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് വെന്ത് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. കുഞ്ഞു തക്കാളി ആയതുകൊണ്ടാണ് ഒന്നെടുത്തത്. വലിയ തക്കാളി ആണെങ്കിൽ പകുതി മതിയാവും. പിന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. വലിയ ക്യാരറ്റ് ആണെങ്കിൽ പകുതി ക്യാരറ്റ് മതി. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം നമ്മൾ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ സോസ് 2 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി സോസാണ്. ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം, റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഞാനിവിടെ ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് ബാർബിക്യൂടെ മസാല വാങ്ങിക്കാൻ കിട്ടും. അത് ഞാനിവിടെ ഒരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്കൊരു ഡ്രൈ ലെമൺ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ഭാഗത്ത് വെച്ച് കൊടുക്കാം. മന്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഡ്രൈ ലെമൺ എന്തായാലും ആവശ്യമാണ്. പിന്നെ നമുക്ക് 2 പട്ട, 4 ഏലക്ക, പിന്നെ കറാമ്പൂ, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ ക്യൂബൊക്കെ വാങ്ങിക്കാൻ കിട്ടും പോലെ തന്നെ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ബീഫിൻ്റെ ക്യൂബ് വാങ്ങിക്കാൻ കിട്ടും. ആ ബീഫിൻ്റെ ക്യൂബാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. ഈ പൊടിച്ചിട്ട് കൊടുക്കുമ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തും കൂടി എത്താൻ സാധിക്കില്ല. ആ ടൈമിൽ നമുക്കിത് മെൽറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതിന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 സവാള ഇതുപോലെ ഒന്ന് സ്ക്വയറായി മുറിച്ചെടുത്തിട്ടുണ്ട്. വലിയ സവാള ആണെങ്കിൽ ആ ഒന്നെടുക്കാം. ഇനി എല്ലാവരുടെയും എരിവിനനുസരിച്ചിട്ടുള്ള പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരച്ച പൊടി ചേർത്ത് കൊടുക്കാതിരിക്കുക. കുറച്ചൊന്ന് ക്രഷ് ആക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ടൊക്കെ നല്ലോണം തിരുമ്പി തിരുമ്പി മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ മസാലയൊക്കെ ബീഫിലെ നല്ലോണം പറ്റിപ്പിടിക്കും. അപ്പോൾ ഞാനിത് കൈകൊണ്ടൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കൈകൊണ്ട് മിക്സ് ചെയ്താൽ അത് നല്ല കറക്റ്റായിട്ട് നല്ല മിക്സിങ് ആവും. സ്പൂണും കൊണ്ടൊക്കെ ആകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ മസാല പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു നുള്ളും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പക്ഷെ മന്തിയൊക്കെ ആകുമ്പോൾ കുറച്ച് അധികം ഓയിൽ വേണം. 2 ടേബിൾ സ്പൂണോളം ഞാൻ ഇവിടെ മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മന്തി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് ഇറച്ചിയാണോ എടുക്കുന്നത് ആ മസാലയും കുറച്ച് ഗരം മസാലയും കൊണ്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ മസാലയും ചേർത്ത് കൊടുത്തിട്ട് ബീഫൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കളറിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. അത് ഞാൻ ബീഫ് വേവിച്ച ആ വെള്ളം, ബാക്കി വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസിന് വേറൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതവിടെ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ബീഫിൻ്റെ കാര്യം നോക്കാം. ബീഫ് ഇത് അവിടെ ഇങ്ങനെ വെന്ത് വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബീഫൊക്കെ നല്ലോണം വെന്ത് വരണം, ഇല്ലെങ്കിൽ പിന്നെ ബീഫ് ഭയങ്കര ബെല്ലമായി പോകാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ആരും ഹൈ ഫ്ലെയിമൊന്നും ഇട്ടിട്ടൊന്നും വേഗം പണി തീരാൻ വേണ്ടിയിട്ടൊന്നും വേവിച്ചെടുക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം നമുക്ക് ടൈം ആവശ്യമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ബീഫൊക്കെ ഇവിടെ വെന്ത് മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം.
അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഈ ബീഫ് ഒന്ന് മാറ്റുകയാണ്. നമ്മുടെ ചോറൊക്കെ അവിടെ തിളച്ചിട്ട് ഞാനവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബീഫൊക്കെ ഞാൻ മാറ്റിയിട്ട് മസാല മാത്രമുള്ള ആ പാത്രത്തിലേക്ക് ഇനി നമുക്ക് അതിലേക്ക് ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ വല്ല കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഈ റൈസിൽ ഉപ്പൊക്കെ കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പം റൈസൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫുഡ് കളറാണ് ചേർക്കുന്നത്. അത് നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല, പക്ഷേ ഈ വീഡിയോയിൽ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഫുഡ് കളർ എടുക്കുന്നത്. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്കിത് ഒഴിവാക്കാം. നമ്മൾ വീടുകളിലൊക്കെ ആകുമ്പോൾ എന്തിനല്ലേ കളറും ഇതൊക്കെ, ആ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചാർക്കോളിൽ ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു പുക വരും, നല്ല സ്മോക്കി മണ്ണാണ് നമ്മുടെ റൈസിന് നൽകുന്നത്. എന്നിട്ട് നമുക്കൊരു പാത്രം വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും വെച്ചിട്ട് 15 മിനിറ്റോളം വെക്കാം. ഇപ്പോൾ 15 മിനിറ്റായിട്ട് ഞങ്ങളിതാ തുറന്ന് നോക്കി, നല്ല അടിപൊളി മണ്ണാണ്. ശരിക്കും നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ റൈസിനൊക്കെ ഒരു പ്രത്യേക മണ്ണുണ്ടല്ലോ, ആ മണ്ണാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ഞാൻ റൈസ് ഉണ്ടാക്കിയതെന്ന്? ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു അടിപൊളി മന്തി തന്നെയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് വിരുന്നുകാർക്ക്, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും നമ്മൾ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമ്മുടെ ഈ വീഡിയോ കണ്ടതിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.